هيا. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبالسند المتصل إلى الإمام المتقن الحافظ الحجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل بن إبراهيم الجعفي البخاري رحمة الله عليه ونفعنا به في الدارين آمين. قال: باب قول الله تعالى: قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. وقوله تعالى: ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده سبعة أبحر ما نفدت كلمات الله. ഇഅ്തിസാമു ബിൽ കിതാബി വസ്സുന്ന എന്ന അധ്യായമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കിതാബിലും സുന്നത്തിലും അത് രണ്ടിനെയും മുറുകെ പിടിക്കണം എന്ന അധ്യായം ആണ് ഇന്നലെയും അതിൻ്റെ മുമ്പത്തെ ദിവസവുമെല്ലാം നാം ഇവിടെ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ ആ കിതാബിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിത്തരാൻ വേണ്ടി ഖുർആനിലെ ഒന്ന് രണ്ട് ആയത്തുകൾ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചതാണ്. അൽകഹഫ് സൂറത്തിലെ ഒരു ആയത്താണ് ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ലൗകാനൽ ബഹ്റു മിദാദൻ, ഇന്ന് നിലവിലുള്ള ഒരു കടൽ മഷിയാവുകയും ലി കലിമാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കലിമാത്തുകളെ എഴുതാൻ കടലിലുള്ള മുഴുവൻ വെള്ളവും മഷിയായി ആ മഷി കൊണ്ട് എഴുതിയാൽ ലനഫിദൽ ബഹ്റു കബല അന്തം ഫദ കരിമാത്തു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കരിമാത്തുകൾ തീരുന്നതിൻ്റെ മുമ്പ് ബഹർ വെള്ളം വറ്റിത്തീരുന്നതാണ്. വലൗ ജിഅനാബി മിസ്ലിഹി മദദ, ഇതുപോലെ വേറെ ഒരു കടലും കൂടി മഷിയായി കൊണ്ടുവന്നാലും എന്ന് അൽകഹഫ് സൂറത്തിൽ പറയുമ്പോൾ, സൂറത്ത് ലുഖ്മാനിൽ വേറെ ഒരു ആയത്ത് വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ, ഇന്ന് ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും എല്ലാം എഴുതുന്ന പേനയായി കലമുകളായി മാറ്റുകയും വൽബഹറു യമുദ്ദുഹു, ബഹറിലുള്ള വെള്ളം മഷിയും ആയാൽ മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുരിൻ, ഇപ്പോൾ ഉള്ള ബഹറല്ല അതിൻ്റെ ശേഷം വേറെ ഏഴ് ബഹറും കൂടി കൊണ്ടുവന്നു. അങ്ങനെ എട്ട് ബഹറായി. ഇപ്പോഴുള്ള ബഹറ്, അതിൻ്റെ പുറമെ ഏഴ് ബഹറ്, അതിനെല്ലാം മഷിയാക്കി
ഭൂമുഖത്തുള്ള എല്ലാ വൃക്ഷങ്ങളും ചെടികളും കലമായിട്ട് എഴുതുകയാണെങ്കിലും മാ നഫിദത്ത് കലിമാത്തുല്ലാ, അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അവസാനിക്കുന്നതല്ല. കലിമാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഅലൂമാത്തുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹു അറിയുന്ന വസ്തുക്കൾ എന്നാണ്. അപ്പോൾ ഇവിടെ ഏഴോ എട്ടോ കടലിൻ്റെ കണക്കല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ, അള്ളാഹുവിൻ്റെ മഅലൂമാത്തുകൾ, അവൻ്റെ അറിവിലുള്ള സംഗതികൾ അറ്റം ഇല്ലാതെ അത് തുടരുകയാണ്. അതിനൊരറ്റം കാണാൻ കഴിയുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമാത്ത് ഒരിക്കലും അവസാനിക്കാത്ത ഇൽമ് ആണ് അള്ളാഹുവിൻ്റെ ഇൽമ്. അള്ളാഹുവിൻ്റെ ഇൽമ് ഇന്ന് ഇത്ര വരെ പഠിച്ചു, നാളെ മുതൽ വേറൊരു ഇൽമ്, അടുത്ത മുതൽ വേറൊരു ഇൽമ്, ഇങ്ങനെ അള്ളാഹു തആലക്ക് ഇൽമ്, പുതിയ 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 ഇൽമുണ്ടാവുകയാണെങ്കിൽ അള്ളാഹു തആല സൃഷ്ടികളെപ്പോലെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമിന് ഒരു അറ്റം ഇല്ല. സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ നിഅമത്തുകൾ അറ്റമില്ലെങ്കിലും നമുക്ക് കിട്ടുന്നതൊക്കെ ഒരറ്റമായിട്ടാണ് നാം എത്തിക്കുക. എന്നാൽ അള്ളാഹു തആല സ്വർഗത്തിൻ്റെ നിഅമത്തുകൾ അറ്റമില്ലാതെ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് കാഴ്ചയിൽ ഒരുപോലത്തെ പഴം തന്നെ പത്തെണ്ണം കിട്ടിയാൽ പത്തിൻ്റെയും രുചി പത്ത് നിരക്ക്, നൂറെണ്ണം കിട്ടിയാൽ നൂറിൻ്റെയും രുചി നൂറ് നിരക്ക്. അങ്ങനെ രുചികളും വ്യത്യാസപ്പെട്ടുകൊണ്ടും കാഴ്ചയിൽ ഒന്നാണെന്ന് തോന്നുന്ന വിധത്തിലും അല്ലാതെയും ഇങ്ങനെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അത് അള്ളാഹു തആലക്ക് ഇന്ന് ഇത്രയേ അറിയുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് നാളെ അറിയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ കരിമാത്ത്, അള്ളാഹുവിൻ്റെ ഇൽമ് അറ്റമില്ലാത്ത ഇൽമാണ്. ആ ഇൽമിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. അതാണ് ഈ അധ്യായവുമായി നമ്മുടെ ബന്ധം. ഈ ഖുർആനാണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ, ആ ഖുർആനെ നാം വിശ്വസിക്കണം. ചില ആളുകൾ അള്ളാഹുവിൻ്റെ കലാമല്ല ഖുർആൻ, അത് സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവാണെന്ന് ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അന്നത്തെ രാഷ്ട്രീയക്കാർ ഭരണാധികാരിയെ പിടിച്ചു. അവർ ബിദ്അത്തുകാരായിരുന്നു. ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുന്നവരായിരുന്നു. അവരെ വാദം ജനങ്ങൾ ചെവിക്കൊള്ളാതെ ഇരുന്നപ്പോൾ ഭരണാധികാരിയെ അവർ പിടിച്ചു, കയ്യിലാക്കി. ഭരണാധികാരിനെ കയ്യിലാക്കിയപ്പോൾ ഭരണാധികാരി പറയുന്നത് എല്ലാവരും സ്വീകരിക്കുമെന്നാണ് അവർ ധരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ്, മഖ്ലൂഖാണ് എന്ന് പറയാൻ അന്നത്തെ രാജാവ് പ്രഖ്യാപിച്ചുവെങ്കിലും അഹമ്മദ് ബിൻ ഹംബൽ അത് സ്വീകരിച്ചില്ല. അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലക്ക് അതിനെ തള്ളിക്കളഞ്ഞപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ ജയിലിൽ വെക്കപ്പെട്ടു. അങ്ങനെ ജയിലിൽ വച്ചിട്ട് ജയിലിൽ നിന്ന് അടിക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് സത്യം. അപ്പം അന്നും അള്ളാഹുവിൻ്റെ കലാം, അത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്.
അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. അള്ളാഹുവിൻ്റെ കലാമ് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടവനല്ല. അള്ളാഹു തആല ഖദീമാണ്, അവൻ്റെ കലാമും ഖദീമാണ് എന്ന നിലക്ക് മുഅ്മിനീങ്ങൾ വിശ്വസിച്ചു വരുന്നു. ആ ഖുർആനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആ ഖുർആനും അതിനോട് ബന്ധിച്ചുള്ള ഇൽമുകളും ഒന്നായി എഴുതപ്പെടുകയാണെങ്കിലും ആ കടൽ തീരുകയെന്നല്ലാതെ അള്ളാഹുവിൻ്റെ കലിമാത്തുകളും അള്ളാഹുവിൻ്റെ ഇൽമുകളും അവസാനിക്കുകയില്ല. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദി ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ ഹുമ്മസ്തവ അലൽ അർശി യൂസി ലൈലൻ النهار يطلبه حسيسا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ذي غير آيتان هي آيتان الله تعالى آغاشا غليم بوميهم آر ديوثم غندو پڑچو ആ മഖ്ലൂക്കുകളെ കൂട്ടത്തിൽ ഒരു വലിയ മഖ്ലൂക്കാണ് അള്ളാഹുവിൻ്റെ അർശ്. ആ അർശിനെയും അള്ളാഹു തആല പടച്ചു. രാവും പകലുമായി അള്ളാഹു തആല ഭൂമിയെ പടച്ചു. ഭൂമിയിലും ആകാശത്തിലുമെല്ലാം ഉള്ളവർക്ക് രാവ് പകൽ എന്ന രണ്ട് അവസ്ഥ ഉള്ളതായി അള്ളാഹു തആല ആക്കി തീർത്തു. കാരണം രാവ് ഇല്ലാതിരുന്നാൽ മനുഷ്യന് ഇവിടെ ആരോഗ്യമുണ്ടാവുകയില്ല. മനുഷ്യൻ സാധാരണഗതിയിൽ രാത്രി ഉറങ്ങുക, പകൽ ജോലിയെടുക്കുക. പിന്നെ ചിലപ്പോൾ അതിന് അപവാദമായിട്ട് ചിലരൊക്കെ രാത്രി ജോലിയെടുക്കുന്നവരും പകൽ ഉറങ്ങുന്നവരും ഉണ്ടായിരിക്കാം. എന്നാലും അള്ളാഹു നിശ്ചയിച്ച ക്രമാനുസരണം രാത്രി ഉറങ്ങാനും പകൽ ജോലിയെടുക്കാനും. രാത്രി ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും ഉറങ്ങുക എന്നർത്ഥമില്ല. മഗ്രിബും ഇശാവും രാത്രിയിൽ ഉള്ളതാണ്, അത് നിസ്കരിക്കണം. പിന്നെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി രാത്രിയിൽ നിന്ന് അല്പസമയം എടുക്കണം. ഇമാം ബുഖാരി തന്നെ ഈ കിതാബിൽ ആദ്യമായി രാത്രിയിൽ വെറുതെ സംസാരിച്ച് സമയം പോക്കുന്നവരെ അള്ളാഹുവിൻ്റെ റസൂൽ ആക്ഷേപിച്ച ഹദീസ് കൊണ്ടുവന്നതിൻ്റെ ശേഷം ബാബു സമരി ഫിൽ ലൈലി ബിൽ ഇൽമി, രാത്രിയിൽ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നത് വിരോധിക്കപ്പെട്ടതല്ല. രാത്രിയിൽ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സമയം എടുക്കണം, അല്പസമയം. ബാക്കിയുള്ള സമയമാണ് ഉറങ്ങുന്നത്. അതുപോലെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞു, ഖുമില്ലൈല ഇല്ലാ ഖലീല, തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക, ഇല്ലാ ഖലീല, അതിനെ കുറച്ച് ഒഴികെ. നിസ്ഫഹു, പിന്നെ പറയുന്ന രാത്രിയുടെ പകൽ അല്ല പകുതി, ആ പകുതി തങ്ങൾക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഏറ്റാം, കുറച്ച് കുറക്കാം. ഇങ്ങനെ ഒരുപാട് സമയം നിസ്കാരത്തിന് വേണ്ടി എടുക്കും, വിവാദത്തിന് വേണ്ടി എടുക്കും, ദിക്റുകൾക്ക് വേണ്ടി എടുക്കും. അതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് ജീവിതത്തിൽ രാത്രി സമയത്ത് ഒരല്പമെങ്കിലും ഉറങ്ങണം. എന്നാൽ മാത്രമേ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ. പകൽ എത്ര ഉറങ്ങിയാലും രാത്രിയുടെ ഉറക്കത്തിന് തുല്യമാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് വജഅല ലൈല സകനൻ, രാത്രിയെ ജനങ്ങളെല്ലാം അടങ്ങി ഒതുങ്ങി കഴിയുന്ന വിധത്തിൽ ആക്കി എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്.
പകൽ ജോലിയെടുക്കുക, രാത്രി ഉറങ്ങുക എന്നാണ് മൊത്തത്തിൽ. അതിൽ നിന്ന് പകൽ കുറച്ചുറങ്ങുന്നവരുണ്ടാവും, രാത്രി കുറേ നാം നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ട് ഇഷാ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി രാത്രി ഉറങ്ങാതെ നിൽക്കൽ വുജൂബാണല്ലോ, അതിന് മുമ്പ് ഉറങ്ങിക്കളയാൻ പാടില്ല. പിന്നെ അതിനുശേഷം കഴിവനുസരിച്ച് സുന്നത്ത് നിസ്കാരവും ഖുർആനോത്തും ദിക്റുകളും അതെല്ലാം ചെയ്യാം. എന്നിരുന്നാലും രാത്രിയും പകലും രണ്ടാക്കി അള്ളാഹു തിരിച്ചത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും അവർക്ക് ജോലി ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയും എല്ലാം ആണ്. അലാലഹുൽ ഖൽഖു, എല്ലാ സൃഷ്ടിയും അള്ളാഹുവിനുള്ളതാണ്. വൽ അംറു, എല്ലാ കാര്യവും അള്ളാഹുവിനുള്ളതാണ്. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ്, അവൻ റബ്ബുൽ ആലമീനാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുവിൻ്റെയും റബ്ബാണ്. അപ്പോൾ ഈ ഭൗതികമായ ലോകത്ത് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനല്ലാത്തവരുണ്ട്, അള്ളാഹു ഇല്ലെന്ന് പറയുന്നവരുണ്ട്, അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നവരുണ്ട്, അള്ളാഹുവിന് പറയാൻ പാടില്ലാത്ത വിഷയങ്ങൾ പറയുന്നവരുണ്ട്, അള്ളാഹു തലാക്ക് ഭാര്യയും മക്കളുമുണ്ട് എന്ന് പറയുന്ന വിവരദോഷികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ലിയുന്ദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ എന്ന് അൽകഹ്ഫ് സൂറത്തിൽ തന്നെ അള്ളാഹു തആല പ്രത്യേകം പറഞ്ഞത്. ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു തആലക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട് എന്ന് പറയുന്നവരെ ഭയപ്പെടുത്തി അറിയിക്കാൻ. സൂറത്തുൽ ഇഖ്ലാസ് എന്ന സൂറത്തു തൗഹീദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതിലും അള്ളാഹു തആല ഖുൽ ഹുവല്ലാഹു അഹദ് തങ്ങൾ പറഞ്ഞു കൊടുക്കണം, അള്ളാഹു ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്, ഈ ലോകത്തെ ഉണ്ടാക്കിയവനാണ്, അവൻ ഒരുവനാണ്. അസ്സമദ്, മറ്റാരിലേക്കും ആശ്രയമില്ലാത്തവനും, മറ്റെല്ലാ വസ്തുക്കളും അള്ളാഹുവിലേക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിലേക്ക് ആശ്രയിക്കാത്ത ഒരു വസ്തുവും ഇവിടെയില്ല. അള്ളാഹുവിന് ഒന്നിലേക്കും ആശ്രയം ഇല്ല. അങ്ങനെയാണ് അള്ളാഹു. അതിനുശേഷം പിന്നെ ലം യലിദ് വലം യൂലദ്, അള്ളാഹു ആരുടെയും സന്താനമായി ജനിച്ചതല്ല, അള്ളാഹു തആല സന്താന ഉൽപ്പാദനം ഉണ്ടാക്കിയിട്ടും ഇല്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഈ ഖുറൈശികളിൽ സത്യനിഷേധികളായ ശത്രുക്കളായ ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഭാര്യയുണ്ട് എന്നും മക്കളുണ്ട് എന്നും പറഞ്ഞവരാണ് അവർ. ചിലർ മലായിക്കത്ത് അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുണ്ട്. അതുകൊണ്ടാണ് ലം യലിദ് വലം യൂലദ്, അള്ളാഹുവിന് ആൺകുട്ടിയുമില്ല പെൺകുട്ടിയുമില്ല, അള്ളാഹു തആലക്ക് സന്താനങ്ങളില്ല, അള്ളാഹു ആരുടെയും സന്താനമായി ജനിച്ചതവനും അല്ല, അള്ളാഹു തആല ഖദീമാണ്, അവൻ ഉണ്ടായതിന് തുടക്കം ഇല്ല എന്ന് സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു തആല അറിയിച്ചത്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നടക്കണം എന്ന സൂചനയ്ക്ക് വേണ്ടിയാണ് ഈ അധ്യായത്തിൽ ഇങ്ങനൊരു ബാബ് ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ, അതിനെ ഒരാൾക്കും നശിപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ സൂക്ഷ്മത അത്രയും അധികമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ഖുർആനെ ഇറക്കിത്തന്നു, ആ ഖുർആനെ നാം സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ തന്നെ നമുക്ക് അറിവ് തരുന്നു. അപ്പോൾ അള്ളാഹു തആല സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഖുർആനെ രണ്ട് നിലക്ക് സംരക്ഷിക്കും. ഒന്ന്, ഖുർആൻ്റെ ഹർഫ്,
ഖുർആനിലെ ലഫ്ള്, ഖുർആനിലെ ശൈലി, അതെല്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളിങ്ങൾ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അൽഹംദുലില്ലാ, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ മർക്കസ് സഖാഫത്തി സുന്നിയ ഇല്ലെന്ന് തന്നെ നൂറുകണക്കായ ഹാഫിളിങ്ങളെ പുറത്തിറക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് അവരിൽ പലരും ഗൾഫ് രാജ്യങ്ങളിൽ പള്ളിയിൽ ഇമാമുകളായും ഖതീബുകളായും മുഅദ്ദിനുകളായും എല്ലാം ജോലി നോക്കുന്നവരാണ്. ഏതായാലും അവർ ഖുർആൻ മനഃപ്പാഠമാക്കി എന്ന ശ്രേഷ്ഠത നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഹാഫിളുകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കുട്ടികൾ ഖുർആൻ ഹിഫ്ളാക്കുന്നു. അങ്ങനെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ്റെ ഒരക്ഷരം, ഒരു പുള്ളി ഭേദഗതി വരുത്താൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. മറിച്ച് കഴിഞ്ഞുപോയ കിതാബുകൾ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഈ കിതാബുകളൊക്കെ ഭേദഗതി വരുത്തി വേണ്ട മാറ്റങ്ങളൊക്കെ അവർ വരുത്തി അവർക്കിഷ്ടമുള്ളത് ആക്കി മാറ്റി. അതാണ് ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള ബൈബിൾ, പഴയ നിയമം, പുതിയ നിയമം എന്ന് പറഞ്ഞിട്ട് രണ്ടു തരം നിയമങ്ങളുണ്ട്. അതുപോലെ മത്തായി, യാക്കോബ് തുടങ്ങി പല ആളുകളും എഴുതിയിട്ടുള്ള എഴുത്തുകൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആകയാൽ യഥാർത്ഥ തൗറാത്ത് ഇന്ന് ഇല്ല, യഥാർത്ഥ ഇഞ്ചീൽ ഇന്ന് ഇല്ല, യഥാർത്ഥ സബൂർ ഇന്ന് ഇല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ എത്ര പരിശ്രമിച്ചാലും അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു കാലത്ത് തുർക്കിയിൽ ഭരണം നടത്തിയിരുന്ന അതാതുർക്കി എന്ന് പറയുന്ന മുസ്തഫ കമാൽ പാഷ അന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാ മുസ്ഹഫുകളും ചുട്ട് കരിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഒരൊറ്റ ഖുർആനും ഇവിടെ വെക്കാൻ പാടില്ലെന്ന് അവൻ നിയമം പാസാക്കി. പക്ഷേ അവനവിടെ ഉള്ളത് കരിച്ചത് കൊണ്ട് ഖുർആൻ പോകില്ലല്ലോ. ലോകത്ത് മുഴുവനും ഇല്ലേ ഖുർആൻ ഓതുന്നവരും പഠിക്കുന്നവരും. അള്ളാഹുവിൻ്റെ തോഫീക് കൊണ്ട് അതേ തുർക്കി തന്നെ ഇന്ന് ലോകത്ത് വെച്ച് ഏറ്റവും നല്ല അച്ചടി, ഖുർആൻ അച്ചടിക്കുന്നത് തുർക്കിയിലാണ്. സൗദിയിൽ ഉള്ള അടിക്കുന്നതിനേക്കാളും നല്ല അച്ചടിയാണ് ഇന്ന് തുർക്കിയിലുള്ളത്. അങ്ങനെ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. ആ ഖുർആൻ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമേ അല്ല, അത് മാറ്റം വരുത്താൻ സാധ്യമല്ല. അത് ഖുർആൻ്റെ ലഫ്ളും ഖുർആൻ്റെ ഹർഫുകളുമാണ് എങ്കിൽ ഖുർആൻ്റെ തത്വം, മഅന, അതും ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ച് നോക്കിയാലും അത് വിലപ്പോകാതെ ഒരു വിഭാഗം ആളുകൾ ആ ഖുർആനിൻ്റെ ശരിയായ തത്വം നിലനിർത്തുന്നവരായി ഇവിടെ ഉണ്ടാകും. ഇന്നലെ നമ്മൾ ഈ ദർസിൽ തന്നെ പഠിച്ചിട്ടുള്ല ഒരു ഹദീസാണല്ലോ, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും എന്ന ഹദീസ് ഇന്നലെ നാം പഠിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഇവിടെ നിലനിർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. അവരെന്നും ജയിച്ചുകൊണ്ടിരിക്കും, അവരെന്നൊന്നും വ്യക്തമായ നിലക്ക് തന്നെ ഉണ്ടാകും. അവരെ നശിപ്പിക്കാനോ അവരെ പരാജയപ്പെടുത്താനോ ആർക്കും സാധ്യമല്ല എന്ന ഹദീസ് ഇന്നലെ നാം ഈ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ മാറ്റമില്ലാതെ, മറികരില്ലാതെ അതിൻ്റെ തത്വങ്ങളും ഇവിടെ നിൽക്കുന്നു. അതാ നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ പരിശുദ്ധ ഖുർആനും ഹദീസും എടുത്തു നോക്കി മസ്അലകളെല്ലാം രേഖപ്പെടുത്തി തന്നു. ഹദീസുകളാവട്ടെ, അതിവിടെ
صحيح البخاري صحيح مسلم جامع الترمذي അതുപോലെ അബൂദാവൂദ് നസായി ഇബ്നു മാജ പിന്നെ അതിനപ്പുറം ബൈഹഖി ദാറക്കുത്തനി ദാരിമി അങ്ങനെ തുടങ്ങി ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും ഇവിടെയുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം എടുത്ത് അതിൻ്റെ മസ്അലകൾ എന്തൊക്കെയാണെന്ന് ഖിയാമത്ത് നാൾ വരെ വരുന്ന വിഷയങ്ങൾ അതാ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളെ ഒന്നും കേൾപ്പിക്കുന്ന ഒരു ഹദീസാണല്ലോ. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ എന്താണ് ഇവിടെ ലോക്ക്ഡൗൺ പാസ്സാക്കി, എല്ലാവരും അടങ്ങിയിരിക്കണമെന്ന് പാസ്സാക്കി. ഈ പാസ്സാക്കിയത് എന്ന് പാസ്സാക്കിയതാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലത്ത് പാസ്സാക്കിയിട്ടുണ്ട്. ഇതാ സമയത്തും ഫി ബൽദത്തിൻ ഫലാ തഖ്റുജു ഇലൈഹ, ഇങ്ങനെ വ്യാപിക്കുന്ന രോഗം താഴൂന് വബാ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടായാൽ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു കേട്ടാ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. വൈദാ വക്ക വാന്തും ഫി ബലദിക്കും, നിങ്ങളൊരു സ്ഥലത്താണ് അവിടെ ഉണ്ടായാലോ വലാ തഹ്റുജു, അവിടുന്ന് പുറത്തു പോകാനും പാടില്ല. പുറത്തു പോകാതെ നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഇരിക്കണം. അതല്ലേ ലോക്ക്ഡൗൺ. ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് 1400 കൊല്ലത്തിൻ്റെ അപ്പുറത്ത് 1500 കൊല്ലത്തിൻ്റെ അപ്പുറത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന ആ നിയമമാണ്. ഇതുപോലത്തെ രോഗങ്ങളുണ്ടായാൽ നിങ്ങൾ തീർച്ചയായും അടങ്ങി അവിടെ ഇരുന്നോളും, പുറത്തോട്ട് എവിടെയും പോകാൻ പാടില്ല. എവിടെയെങ്കിലും ഉണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് നിങ്ങളോട്ട് പോവുകയും വേണ്ട. നിങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കും പുറപ്പെടാൻ പാടില്ല, അവിടെ ഇരുന്നു കൊള്ളണം എന്ന് 1500 കൊല്ലത്തിൻ്റെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അത് ഇന്നും നിലനിൽക്കുകയാണ്. ഏത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു ഡോക്ടർമാരും ആരോഗ്യവകുപ്പും എല്ലാം പറഞ്ഞാൽ അവിടേക്കാണ് എത്തുന്നത്, അന്ന് പറഞ്ഞ ആ കൽപ്പനയിലേക്കാണ് എത്തുന്നത്. അതിൻ്റെ അപ്പുറം മറ്റൊരു നിയമം ഇവിടെ കൊണ്ടുവരാൻ ആർക്കും സാധ്യമേ അല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഔദാര്യമായി തന്ന ദീന് പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ അർത്ഥം ഹദീസിൻ്റെ അർത്ഥം അതെല്ലാം നാം ഉലമാക്കൾ പറഞ്ഞതനുസരിച്ച് സ്വീകരിച്ച് പ്രവർത്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. പെട്ടെന്ന് നമ്മുടെ ഈ രോഗം അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഇന്നലെ മദീനയിൽ വെച്ചു ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ദുആ എപ്പോഴും വേണം. നമ്മുടെ പ്രവാസികളായ പല പ്രവർത്തകന്മാരും ഇപ്പോൾ വിഷമത്തിലാണ്, താമസിക്കാൻ റൂമില്ല, പോകാൻ സ്ഥലമില്ല. അങ്ങനെ വിഷമത്തിലാണ്. അതുകൊണ്ട് അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ജോലിയും നല്ല ശിഫയും എല്ലാം നൽകുമാറാകട്ടെ. നമ്മുടെ പല പ്രവർത്തകന്മാരും രോഗത്തിലാണ്. നമ്മുടെ മൈനാജിൻ്റെ മകന്, അതുപോലെ വേറെ പല ആളുകളും, ഇവിടെ തന്നെ ഒരു സഖാഫി മെഡിക്കൽ കോളേജിലാണ്. നമ്മുടെ സാധാരണ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും, നമുക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മളോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിലും നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയും നമ്മുടെ സഹായികളെയും
അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാ ജനങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ ജനങ്ങൾക്കും, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനല്ലാത്തവർക്കും സർവ്വജനങ്ങൾക്കും റഹ്മത്ത് ചെയ്യുന്നവനാണ് അള്ളാഹു. ആ റഹ്മത്ത് അള്ളാഹു ചൊരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ഈ രോഗം ലോകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് അള്ളാഹു തആല അവസാനിപ്പിച്ചു തരട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ർഫഅ് അൻ ബിലാദിനാ വസാഇറിൽ ബിലാദ് العربيه والعجميه عن جميع البلاد هذا المرض الذي نزل في هذا الزمان يا ارحم الراحمين. اللهم ادفع عنا الغلاء والوباء والطاعون والجدريه وسائر الامراض كلها يا ارحم الراحمين. اللهم انصرنا على اعدائنا يا خير الناصرين. اللهم انصرنا على اعدائنا يا خير الناصرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.